നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ് ഗോതമ്പ് പൊടിയും ക്യാരറ്റും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കുന്നത് ആർക്ക് വേണമെങ്കിൽ ഇത് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൻ കൂടി വരും അതും കൂടി മറക്കാതെ പ്രസ് ചെയ്യാം ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാൻ നോക്കാം ആദ്യം ഞാൻ ഷുഗർ സിറപ്പാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്യാം ഇതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് മാറ്റണം ഒന്നങ്ങ് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏനക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഈ സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ആഡ് ചെയ്യുന്നുണ്ട് പാലിൽ ചെയ്യുന്നത് തന്നെ ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക ഗോതമ്പ് പൊടി നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പാൽ തന്നെയാണ് ബെറ്റർ ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം തേങ്ങാ ചിരവീതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം ഡെസിക്കേറ്റഡ് കൊക്കനട്ട് ചേർത്താലും മതി ഏഹ് തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ആവുമ്പോഴായിരിക്കും പെട്ടെന്ന് അത് കുക്കായി കിട്ടുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാരറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഇലക്കായി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സാഫ്രോൺ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കൈ വെച്ചിട്ടൊന്ന് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ക്യാരറ്റ് വെന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രയും മതി പാല് കംപ്ലീറ്റ് വറ്റി വന്നിട്ടില്ല ഇതിലാണ് നമ്മൾ ഗോതമ്പ് പൊടി വേവിച്ചെടുക്കുന്നത് ക്യാരറ്റ് അത്യാവശ്യം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്യണം ഞാൻ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അര കപ്പ് മുതൽ നിങ്ങൾക്ക് മുക്കാൽ കപ്പ് വരെ ഗോതമ്പ് പൊടി എടുക്കാം ഈ ഒരു പാല് നമ്മൾ ആദ്യം വേവിച്ചെടുക്കും നമ്മൾ അധികം ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം അത് കുഴപ്പമില്ല കുറച്ച് വെള്ളമോ പാലോ നിങ്ങൾക്ക് എക്സ്ട്രാ തളിച്ചു കൊടുത്തിട്ട് ഇത് എടുക്കാം ഇപ്പം ബാക്കിയുള്ള പാല് വെച്ചിട്ട് ഞാൻ ഇപ്പം അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് വേവിച്ചെടുക്കുന്നത് ഈ സമയത്ത് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ എടുത്ത പാലിന് ഈ ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി കറക്റ്റ് ആണ് മാവ് പോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ നന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഉള്ള ചൂടോടെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് നെയ് തടവണം ഇനി നമുക്ക് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗുലാബ് ജാമുവിൻ്റെ ആ ഒരു ലുക്കിലാണ് വേണ്ടെങ്കിൽ ചെറിയ റൗണ്ട് ആക്കി എടുത്താൽ മതി പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ മുന്നേ പരിപ്പ് വെച്ചിട്ടൊരു സ്വീറ്റ് റെഡി ആക്കി എടുത്തില്ലേ അതേപോലെയാണ് ഞാൻ ചെയ്യുന്നത് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒരു ഒരു ഫ്ലവറിൻ്റെ ആക്കി എടുക്കുകയാണ് നടുഭാഗത്ത് കൈ വെച്ചിട്ട് ചെറിയൊരു കുഴിയാക്കി കൊടുക്കുക അതിന് ശേഷം ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക പിന്നെ ഇതിലൊരു കാര്യമുണ്ട് ഇതിൽ ചെറിയ ചെറിയ ക്രാക്സ് വരും അത് കുഴപ്പമില്ല ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാകും കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാരറ്റും കൂടി ഉള്ളതുകൊണ്ട് ക്രാക്സ് ഉറപ്പായിട്ടും വരും ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം ഇപ്പം ഞാനെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല ഇനി നമുക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നുമില്ല എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം മീഡിയം തീയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലാവണ്ട പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ആ കരിപ്പിൻ്റെ ഇതിൽ പറഞ്ഞതുപോലെ പൊട്ടിപ്പോകുന്നൊന്നുമില്ല നമ്മൾ ഇത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ ഷുഗർ സിറപ്പിലേക്കാണ് മാറ്റുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തതുകൊണ്ട് ഒരു ബാച്ച് ആകുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോഴേക്കും ഒരു ബാച്ച് റെഡിയാവും ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഡയറക്റ്റ് നമ്മൾ ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഷുഗർ സിറപ്പിലേക്ക് മാറ്റിയതിന് ശേഷം സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം ബാക്കിയുള്ളത് നമ്മൾ ഇതിലേക്ക് ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബാച്ച് റെഡി ആവും പക്ഷെ അത് മാറ്റണം എന്നില്ല അതിൽ തന്നെ വെച്ചാൽ മതി ഇത് മാക്സിമം നിങ്ങൾ ഒരു മണിക്കൂർ മാത്രമേ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെക്കേണ്ട ആവശ്യമുള്ളൂ ഇത് നല്ല സോഫ്റ്റ് ആണ് അരമണിക്കൂർ കൊണ്ട് തന്നെ കറക്റ്റ് പരുവത്തിലാവുന്നുണ്ട് പക്ഷെ ഒരു മണിക്കൂറിലധികം നിങ്ങൾ വെക്കണ്ട ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ് നല്ലോണം ഷുഗർ കുടിച്ച് സൂപ്പർ ആയിട്ടുണ്ട് ഞാനിപ്പോ ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിപ്പോ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണുള്ളത് ഇതിപ്പോ നിങ്ങൾ നോക്കി എത്ര സോഫ്റ്റ് ആണെന്ന് ഒരു ടേസ്റ്റ് ആണ് ഞാൻ ഗ്യാരണ്ടി ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യൂ